നമസ്കാരം. നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാട്ടിനുള്ളിൽ കല്യാശ്ശേരി അഡീഷണൽ ശിശു വികസന കാര്യാലയവും പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ കോവിഡ് ചികിത്സാ കേന്ദ്രവും. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. കേരള സർക്കാർ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള എരിപുരത്തെ കല്യാശ്ശേരി അഡീഷണൽ ശിശു വികസന ഓഫീസ് പരിസരവും ഇതിനു സമീപത്തെ താലൂക്ക് ആശുപത്രി കോവിഡ് ചികിത്സാ കേന്ദ്രവുമാണ് കാട് കയറി മൂടിയത്. 10 ജീവനക്കാർ ശിശു വികസന കേന്ദ്രത്തിൽ ജോലി ചെയ്തു വരുന്നുണ്ട്. മാടായി, മാട്ടൂൽ, ഏഴും, ചെറുതാഴം എന്നീ പഞ്ചായത്തുകളിലെ അംഗൻവാടി ജീവനക്കാർ വിവിധ ആവശ്യങ്ങൾക്കായി എത്തിച്ചേരുന്ന ഓഫീസ് കൂടിയാണിത്. കോവിഡ് ചികിത്സാ കേന്ദ്രത്തിലും ദിവസേന നിരവധി രോഗികൾ എത്തുന്നുണ്ട്. പ്രദേശം കാടുമൂടിയതോടെ തെരുവുനായ്ക്കളുടെയും ഇഴജന്തുക്കളുടെയും ശല്യം വർദ്ധിച്ചു. പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്കും രോഗികൾ ഇതുവഴിയാണ് കടന്നുപോകുന്നത്. പ്രദേശം കാടുമൂടിയത് ഇവർക്കും ദുരിതം സൃഷ്ടിക്കുന്നതായി പ്രദേശവാസികൾ പറയുന്നു. കാട് കയറി പാമ്പുകളുടെ താവളമായിരിക്കുന്നു, അതുകൊണ്ട് അടിയന്തരമായി അതിനൊരു പ്രതികാര നടപടി എടുക്കണം. അവസ്ഥ പരിതാപകരമാണ്. പാമ്പടക്കം ഉണ്ടെങ്കിൽ കാട്ടിനുള്ളിൽ ഇവിടെ കമ്മിറ്റി ഉണ്ട്, ഏത് പുനരുദ്ധാരണ കമ്മിറ്റി ഹോസ്പിറ്റലുണ്ട്. അതിനൊന്നും നാമം മാത്രമാണത്, അതിനൊരു കാര്യമൊന്നുമില്ല. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം അധികൃതർ കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. സഹകരണ ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് നിക്ഷേപത്തിന്റെ പലിശ നിരക്ക് വെട്ടിക്കുറച്ച നടപടി തിരുത്തുക എന്നാവശ്യപ്പെട്ട് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരള ബാങ്ക് ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. പയ്യന്നൂർ പെരുമ്പയിലെ കേരള ബാങ്ക് ഓഫീസിന് സമീപം നടന്ന ധർണ CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. സഹകരണ ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് നിക്ഷേപത്തിന്റെ പലിശ നിരക്ക് വെട്ടിക്കുറച്ച നടപടി തിരുത്തുക. സഹകരണ ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് നിക്ഷേപത്തിന് EPF അംഗീകാരം ലഭ്യമാക്കി ആദായ നികുതി ഇളവ് ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങളുമായി കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ കേരള ബാങ്ക് ഓഫീസുകൾക്ക് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പ കേരള ബാങ്കിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ജില്ലയിലുള്ള ഒരു ബാങ്ക് ഒഴികെ, ജില്ലാ ബാങ്ക് ഒഴികെ മറ്റെല്ലാ ബാങ്കുകളും കേരള ബാങ്കിൽ ലയിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുക്കുകയുണ്ടായി. ആ തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എല്ലാ ജില്ലക്കകത്തും നൂറുകണക്കിന് ബാങ്കുകൾ ഇന്ന് പ്രവർത്തിച്ചു വരുന്നുണ്ട്. സന്തോഷ് YV അധ്യക്ഷത വഹിച്ചു. PP അജിത്, KCEU ഏരിയ പ്രസിഡന്റ് KC സുരേന്ദ്രൻ, വിനോദ് MB തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിൽ 238 ദിവസമായി തുടരുന്ന കർഷക പ്രക്ഷോഭത്തിന്റെ ഭാഗമായി July 22 മുതൽ പാർലമെന്റിന് മുന്നിലേക്ക് കർഷക മാർച്ച് നടത്തുന്നു. സമരത്തിന് ഐക്യദാർഢ്യവുമായി കർഷക പ്രക്ഷോഭ ഐക്യദാർഢ്യ സമിതിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ മുഖ്യ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. പൗരാവകാശ പ്രവർത്തകനും കർഷക പ്രക്ഷോഭ ഐക്യദാർഢ്യ സമിതി കണ്ണൂർ ജില്ലാ ചെയർമാനുമായ N. സുബ്രഹ്മണ്യൻ കർഷക പ്രക്ഷോഭ ഐക്യദാർഢ്യ സമിതിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് തൊട്ട് August 13 വരെ എല്ലാ ദിവസങ്ങളിലും 5 വീതം ഈ പാർലമെന്റിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി കേരളത്തിൽ നിന്ന് പ്രതിനിധികൾ പോകുന്നു. പി മുരളീധരൻ, പത്മിനി കണ്ടങ്കാളി, അപ്പുക്കുട്ടൻ കാരയിൽ, കെ രാജീവ് കുമാർ, M. സുൽഫത്ത്, ഇ ദേവി, അത്തായി ബാലൻ, പി ബാലചന്ദ്രൻ, KP രാമചന്ദ്രൻ, KP വിനോദ്, ലാലു തെക്കെ തലക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഡൽഹി പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കാൻ പയ്യന്നൂരിൽ നിന്ന് പോകുന്ന സമരഭടന്മാർക്ക് July 23 വൈകുന്നേരം പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഐക്യദാർഢ്യ സമിതിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകും. സമരത്തിന് ഐക്യദാർഢ്യവുമായി ഐക്യദാർഢ്യ സമിതി പ്രവർത്തകർ ദിവസവും വീടുകളിൽ ദീപം തെളിയിക്കും. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. അംഗൻവാടി ജീവനക്കാരുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ അംഗൻവാടി എംപ്ലോയീസ് ഫെഡറേഷൻ INTUC നേതൃത്വത്തിൽ പയ്യന്നൂർ ബ്ലോക്ക് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VC നാരായണൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടി ജീവനക്കാരോട് സംസ്ഥാന സർക്കാർ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക, മിനിമം വേതനം 20,000 രൂപ വർക്കർക്കും 15,000 രൂപ ഹെൽപ്പർക്കും നൽകി സംസ്ഥാന ജീവനക്കാരായി അംഗീകരിക്കുക, മിനിമം പെൻഷൻ വർക്കർമാർക്ക് 7,500 രൂപയും ഹെൽപ്പർമാർക്ക് 5,000 രൂപയുമാക്കി ഉയർത്തുക, ESI ആനുകൂല്യങ്ങൾ നടപ്പിലാക്കുക,
കോവിഡ് ദുരിതാശ്വാസ സഹായം അംഗൻവാടി ജീവനക്കാർക്കും സർക്കാർ അനുവദിക്കുക, ക്ഷേമനിധിയിലേക്കുള്ള സർക്കാർ വിഹിതം ജീവനക്കാരുടേതിന് തുല്യത വരുത്തുക തുടങ്ങിയ 19 ആവശ്യങ്ങൾ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ അംഗൻവാടി എംപ്ലോയീസ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ബ്ലോക്ക് ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത്. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി സി നാരായണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജീവനക്കാരായി അംഗൻവാടി ജീവനക്കാരെ അംഗീകരിക്കുക, ഇന്ന് ലഭിക്കുന്ന 15,000 വർക്കേഴ്സിന് ലഭിക്കുന്ന 15,000 രൂപ 20,000 രൂപയാക്കി 18,000 രൂപ 20,000 രൂപയായി വർദ്ധിപ്പിക്കുക. അതുപോലെ ഹെൽപ്പർമാർക്ക് 15,000 രൂപയായി വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ അവരുടെ പെൻഷൻ 15,000 രൂപയും 10,000 രൂപയും 5,000 രൂപയുമായി വർദ്ധിപ്പിക്കുക. ഇന്ത്യൻ നാഷണൽ അംഗൻവാടി എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന ഭാരവാഹി ആർ പ്രമേള അധ്യക്ഷത വഹിച്ചു. INDUC ജില്ലാ സെക്രട്ടറി ആർ വേണു, ഗീത കെ, പൂമണി, കെ വി മോഹനൻ, ഒ വിമല തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് സമ്പൂർണ്ണ ഡിജിറ്റൽ പ്രഖ്യാപനവും SSLC ഉന്നത വിജയികൾക്ക് അനുമോദനവും July 23 വെള്ളിയാഴ്ച നടക്കും. KK ദിവാകരൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. മാതൃകാപരമായ പ്രവർത്തനത്തിലൂടെ കുട്ടികളുടെ പഠനത്തിന് മികച്ച പ്രാധാന്യം നൽകി ജനകീയ കൂട്ടായ്മയിലൂടെ കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കാനായി. പഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ, സെക്രട്ടറി മോഹനൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങളും പഞ്ചായത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരും PTA ഭാരവാഹികൾ, അധ്യാപകർ എന്നിവരുടെയും പൂർണ്ണ സഹകരണവും പദ്ധതിയുടെ വിജയത്തിന് കാരണമായി. സമ്പൂർണ്ണ ഡിജിറ്റൽ പഞ്ചായത്ത് തല പ്രഖ്യാപനവും SSLC ഉന്നത വിജയികളുടെ അനുമോദനവും July 23 വെള്ളിയാഴ്ച വൈകിട്ട് 3 ജില്ലാ കളക്ടറുടെ ചുമതല നിർവഹിക്കുന്ന KK ദിവാകരൻ ADM ഉദ്ഘാടനം ചെയ്യും. SSLC ഉന്നത വിജയം നേടിയ 128 കുട്ടികൾക്കുള്ള അനുമോദനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ നിർവഹിക്കുമെന്നും സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ, വൈസ് പ്രസിഡന്റ് കെ പത്മിനി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ TM സതീശൻ മാസ്റ്റർ, KG ബിനുമോൾ, KV സുരേഷ് ബാബു, സ്കൂൾ PTA പ്രസിഡന്റ് കെ ഭാസ്കരൻ, പഞ്ചായത്ത് സെക്രട്ടറി കെ മോഹനൻ, വാർഡ് മെമ്പർ കെ പങ്കജാക്ഷൻ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇന്ത്യൻ നാഷണൽ അംഗൻവാടി എംപ്ലോയീസ് ഫെഡറേഷൻ എരിപുരത്തെ കല്യാശ്ശേരി ബ്ലോക്ക് ശിശുവികസന പദ്ധതി ഓഫീസിനു മുന്നിൽ ധർണ നടത്തി. മാടായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PP കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇന്ത്യൻ നാഷണൽ അംഗൻവാടി എംപ്ലോയീസ് ഫെഡറേഷൻ എരിപുരത്തെ കല്യാശ്ശേരി ബ്ലോക്ക് ശിശുവികസന പദ്ധതി ഓഫീസിനു മുന്നിൽ ധർണ നടത്തി. മാടായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PP കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടി ജീവനക്കാരുടെയും ഹെൽപ്പർമാരുടെയും വേതനമുയർത്തുക, ക്ഷേമനിധി വിഹിതം വർദ്ധിപ്പിക്കുക, പെൻഷൻ തുക 5,000 രൂപയാക്കുക, റിട്ടയർമെന്റ് ആനുകൂല്യം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. മാടായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PP കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. എം പവിത്രൻ, KV ഉത്തമൻ, ജോയ് ചൂട്ടാട്, KP പുഷ്കരൻ, ഗ്ലാഡിസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. സ്വാമിമുക്കിൽ ഡോക്ടർ പ്രഭാസ് യൂണിക് ഡെന്റൽ കെയർ പ്രവർത്തനം ആരംഭിച്ചു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയ കാലം ദന്തസംരക്ഷണത്തിന് ഏറെ പ്രാധാന്യം നൽകുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്വാമിമുക്കിൽ എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടി ഡോക്ടർ പ്രഭാസ് യൂണിക് ദന്തൽ കെയർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. അനുദിനം വികസിക്കുന്ന സ്വാമിമുക്കിൽ എല്ലാ നൂതന സാങ്കേതിക വിദ്യകളോടുമുള്ള ഒരു ദന്താശുപത്രി ജനങ്ങൾക്ക് ഏറെ ഉപകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ദന്താശുപത്രി അധികൃതർ. ദന്തസംരക്ഷണത്തിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. വലിയ ആശുപത്രികളിൽ കിട്ടുന്ന എല്ലാ സേവനങ്ങളും ഇവിടെ ലഭ്യമാകുന്നു എന്നത് തന്നെയാണ് പ്രധാന പ്രത്യേകത. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ M രാഘവൻ, കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു, വൈസ് പ്രസിഡന്റ് ഗോപാലൻ, കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ, PP ഹരികുമാർ, സന്തോഷ്, മധു, സുരേന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ. ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ സുപ്രഭാതം എന്ന ആശംസ രാവിലെ പരിചിത വലയത്തിലുള്ളവർക്ക് അയക്കുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ സ്വന്തമായെടുത്ത ചിത്രത്തിൽ ഈ സന്ദേശം ദിവസേന 1,000+ പേർക്ക് അയച്ച് ശ്രദ്ധേയനാവുകയാണ് മാത്തിൽ മുക്കാലിയിലെ M ദാമോദരൻ. വാട്സാപ്പിന്റെ ഉപയോഗം വ്യാപകമായതോടെയാണ് ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ സുപ്രഭാതം തങ്ങളുടെ സുഹൃത്തുക്കൾക്കും അടുത്ത പരിചിതർക്കും അയക്കുന്നതിന് ഏറെ പ്രചുര പ്രചാരം നേടാനായത്.
ഇന്ന് സുപ്രഭാതം മനോഹരമായ ചിത്രങ്ങളോടെ അയക്കുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ മാത്തിൽ മുക്കാലിയിലെ എം ദാമോദരൻ സ്വന്തമായി എടുത്ത ചിത്രങ്ങളോടെയാണ് ഈ ആശംസാ സന്ദേശം അയക്കുന്നത്. ദിവസേന ആയിരത്തോളം പേർക്കാണ് ഇത്തരത്തിൽ ആശംസ നേരുന്നത്. അത് എനിക്ക് ഈ പ്രചോദനം വന്നത് എന്താ വെച്ചാൽ, ഞാൻ സാധാരണ ഗുഡ് മോർണിംഗും അതുമായി തന്നെ സുപ്രഭാതമൊക്കെ ആയിരുന്നു അയക്ക്. അപ്പോൾ നമ്മളെ ഇവിടെ വന്ന ഡോക്ടർ, അയാൾ നമ്പർ ഞാൻ സേവ് ചെയ്യും. അയാൾ എനിക്ക് പിന്നെ അയക്കാൻ തുടങ്ങി. അയാൾ വീട്ടിൽ വീട്ടിൽ മുറ്റത്തില്ല ചെറിയ ചെറിയ പൂക്കൾ, അതായത് നമ്മൾ നട്ട് വളർത്തുന്ന പൂക്കളെ പൂവും, അതിന് ഒരു ഗുഡ് മോർണിംഗ് വെച്ചിട്ട് അയക്കുക. മുറ്റത്തെ പൂക്കൾ മാത്രമല്ല വഴിയോരത്തെയും താൻ പോകുന്നിടങ്ങളിലെയും പുഷ്പങ്ങൾ ഒപ്പിയെടുത്താണ് ദാമോദരൻ സൗഹൃദങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഒരിക്കൽ അയച്ചവ പിന്നീട് ആവർത്തിക്കില്ലെന്ന പ്രത്യേകതയും ദാമോദരനുണ്ട്. ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ. പട്ടികജാതി ക്ഷേമ സമിതിയുടെ മെമ്പർഷിപ്പ് വിതരണത്തിന്റെ പയ്യന്നൂർ ഏരിയാതല ഉദ്ഘാടനം എ വി മന്ദിരത്തിൽ വെച്ച് നടന്നു. ഏരിയ സെക്രട്ടറി കെ വി ബാലൻ രാമന്തള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമക്ക് ആദ്യ മെമ്പർഷിപ്പ് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടികജാതി ക്ഷേമ സമിതിയുടെ മെമ്പർഷിപ്പ് വിതരണത്തിന്റെ പയ്യന്നൂർ ഏരിയാതല ഉദ്ഘാടനം എ വി മന്ദിരത്തിൽ വെച്ച് നടന്നു. ഏരിയ സെക്രട്ടറി കെ വി ബാലൻ രാമന്തള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമയ്ക്ക് ആദ്യ മെമ്പർഷിപ്പ് കൈമാറി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് കേരളത്തിൽ ടീച്ചേഴ്സിൻ്റെ മെമ്പർഷിപ്പിൻ്റെ ഒരു വാരമാണ്. ഈ 20-ാം തീയതി മുതൽ 27 വരെ ടീച്ചേഴ്സിൻ്റെ മെമ്പർഷിപ്പ് പുതുക്കുന്നൊരു ഒരു സമയമാണ്. ചടങ്ങിൽ ഏരിയ പ്രസിഡന്റ് സി അശോകൻ അധ്യക്ഷനായി, കമ്മിറ്റി അംഗങ്ങളായ ടി ബിജു, ടി വി ഷീബ, കെ പി ഷീനി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. SSLC പരീക്ഷയിൽ 100% വിജയം കൈവരിച്ച മാതമംഗലം CPNM ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും KSU മാതമംഗലം യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സന്ദീപ് പാണപ്പുഴ, സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ VP ഭാർഗവന് ഉപഹാരം കൈമാറിക്കൊണ്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 2020-2021 വർഷത്തെ SSLC പരീക്ഷയിൽ 100% വിജയം കൈവരിച്ച മാതമംഗലം CPNM ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും KSU മാതമംഗലം യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സന്ദീപ് പാണപ്പുഴ, സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ VP ഭാർഗവന് ഉപഹാരം കൈമാറിക്കൊണ്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അഖിലേഷ് പാണപ്പുഴ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KSU പയ്യന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് ആകാശ് ഭാസ്കരൻ, ഹംസ വി, ഐശ്വര്യ KC, ജയസൂര്യ PJ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ഓൾ കേരള ബാങ്ക് റിട്ടയറീസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ കരിവെള്ളൂരിൽ അവകാശ ദിനം ആചരിച്ചു. കരിവെള്ളൂർ SBIക്ക് മുന്നിൽ നടന്ന അവകാശ ദിനാചരണം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി CP നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഫാമിലി പെൻഷൻ പരിഷ്കരിക്കുക, RBI മാതൃകയിൽ പെൻഷൻ പരിഷ്കരിക്കുക, NBS ഉപേക്ഷിക്കുക, ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം ബാങ്കുകൾ വഹിക്കുക, ബാങ്ക് സ്വകാര്യവൽക്കരണ നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഓൾ കേരള ബാങ്ക് റിട്ടയറീസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ അവകാശ ദിനം ആചരിച്ചത്. കരിവെള്ളൂർ SBIക്ക് മുന്നിൽ നടന്ന ദിനാചരണം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി CP നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഉയർത്തിയിരിക്കുന്ന അവകാശ പത്രികയിൽപ്പെട്ട കാര്യങ്ങൾ ഒന്നും തന്നെ ആ കരാറിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനമായി. ഇന്ന് BFI 5 ഡിമാൻഡുകൾ ഉന്നയിച്ചിട്ടാണ് ഈ അവകാശ ദിനം ആചരിക്കുന്നത്. ഇതിൽ ഏറ്റവും പരമപ്രധാനമായത് പെൻഷൻകാരുടെ കുടുംബ പെൻഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. KG സുധാകരൻ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.